പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ഡെൽസി. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജേക്കബ്. മകൻ റിജൽ. ഞങ്ങൾ 15-ാം തീയതിയാണ്, ഈ മാസം 15-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഞങ്ങൾ 3 പേരും അമ്മയുടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കർത്താവെ ഇവിടെ നിൽക്കാൻ തന്ന ഭാഗ്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുമെന്നല്ല, ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കർത്താവിനെ നേടി എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയുവാൻ പറ്റുകയുള്ളൂ. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഭാവിയായ ഞാൻ ഹൃദയം തുറഞ്ഞ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പെടുക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ വലിയ ഒരു കരം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. ഒരു സിസ്റ്റർ ഓടി വന്നിട്ടും പറഞ്ഞ്, എന്താ മക്കളെ? അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞ്, ഞങ്ങളിങ്ങനെ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞ്, ഇങ്ങാട് വാ. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് വേറെ 2-3 പേര് പറഞ്ഞ്, മോളെ ഇങ്ങാട് വാ. അങ്ങനെ ഓരോ സ്ഥലത്തോട്ടും ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചു. ഞങ്ങൾ വളരെ ഭാരത്തോടുകൂടിയാണ് വന്നത്. മരിച്ചു കളയണമെന്ന് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചതാണ്. കാരണം അവിടെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒരുപാട് വേദന തിന്നു. അതുപോലുള്ള കേസിലും രോഗത്തിലും അടിമയായിട്ടാണ് കഴിയണത്. അവസാനം എഴുതിയതാണ് ആദ്യം പറയണത്. എൻ്റെ ഭർത്താവിന് 31-ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ വന്നത്. പുള്ളിക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് 31-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ്, ഞങ്ങൾ ഈ അസുഖം ക്യാൻസറാണെന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ ഓക്കൽക്കോടിലായിരുന്നു ക്യാൻസർ വന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത 6 ആഴ്ച റേഡിയേഷൻ ചെയ്തതാണ്. വീണ്ടും അതിന് ശ്വാസം മുട്ടലും കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ്, എമർജൻസി വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വായയുടെ തൊണ്ട നിറഞ്ഞ് പെട്ടെന്ന് വന്നു. ഒരു മുട്ടുസൂചന അത്ര ഉണ്ടായേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ആദ്യം ഹീമോ എടുക്കാതിരുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു സർജറി എല്ലാം ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 7 മണിക്കൂർ കൊണ്ട് ഈ സർജറി തീരത്തുള്ളൂ, സൗണ്ട് ബോക്സ് എടുത്ത് മാറ്റണം. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമമായിരുന്നു. പിന്നെ വർത്തമാനം പറയാൻ പറ്റൂലല്ലോ. പുള്ളിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഏതായാലും സൗണ്ട് ബോക്സ് എടുത്തു. 10.5 മണിക്കൂർ കൊണ്ട് 13 ഡോക്ടേഴ്സാണ് ഈ സർജറി ചെയ്തത്. അപ്പോൾ എന്നിട്ട് വളരെ ഭാരത്തോടും വിഷമത്തോടും ഇരുന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ബ്രദറും അമ്പിളി എന്ന് പറഞ്ഞ സഹോദരിയുടെ പാട്ടും പ്രാർത്ഥനയും മാത്രമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൊടുക്കുന്നത്. കാരണം അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ശക്തിയും സമാധാനവും സന്തോഷവും, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് പോയ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി, എനിക്കവിടെയാണെന്ന് പറഞ്ഞാലും എനിക്കൊന്നിനും ഒരു കഴിവില്ലാത്തവളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ട് അമ്മയുടെ മാദിവസം ഞങ്ങൾ മുറുകെ പിടിച്ചു. ദൈവത്തിൻ്റെ ശക്തിയാൽ ഇവിടെ വന്നു, ഇവിടെ എല്ലാം തന്നു. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാനും എല്ലാം അച്ഛനെ കാണുവാനും എല്ലാം സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ട്യൂബ് ഇട്ടിട്ടാണ് പോന്നേക്കണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ സർജറി ചെയ്തിട്ട് നിങ്ങൾ അമേരിക്ക പോകാൻ തീരുമാനിക്കൽ നടക്കാവുന്ന കാര്യമല്ല. എൻ്റെ മോനും പറഞ്ഞു, ഞങ്ങൾ ആ പുണ്യഭൂമിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അപ്പന് സൗഖ്യം കിട്ടും. അപ്പോൾ പറഞ്ഞു, കഴുത്തിൽ ഈ കുഴലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ശ്വാസം കിട്ടും. ഇതെടുത്ത് മാറ്റിയത് കൊണ്ട് അപ്പന് മൂക്കിൽ കൂടി ജീവിത അവസാനം വരെ ശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുഴലിട്ടാൽ പോകാൻ പറ്റുമോ എന്ന് സർജറി ചെയ്തതിന് ശേഷം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ്റെ പ്രസംഗവും ടോക്കവും ഒരുപാട് സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഇതിൽ വലിയ അത്ഭുതം നടക്കും എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമായിരുന്നു. രാവും പകലും ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേലും ഈ സന്തോഷം കിട്ടുന്നത് ഈ പാട്ടിലൂടെയായിരുന്നു. സമാധാനവും വചനവും പറയലും സാക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ ശക്തീകരിച്ചത്. എന്നിട്ട് ഞങ്ങളിവിടെ വന്നു. അപ്പോൾ പറഞ്ഞ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ്, നിങ്ങളങ്ങനെ പോവുകയാണെങ്കിൽ ഡോക്ടർ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇന്ത്യയിലും അതുപോലെ പ്ലെയിനിലും നിർത്തിയിട്ട് വേണം, പോരാതെ നിങ്ങൾ അവിടെ അമേരിക്കയിൽ നിങ്ങളൊരു വേറെ ഒരു കവറേജ് മെഡിക്കൽ എടുത്തിട്ട് വേണം പോകാൻ. കാരണം എന്തെങ്കിലും എമർജൻസിക്ക് പെട്ടെന്ന് വന്നാൽ ഹെലികോപ്റ്റർ വഴി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ അവിടെ എത്തത്തക്ക രീതിയിൽ ആ കവറേജും എൻ്റെ മകനെടുത്തു. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ്, ഏതായാലും മാതാവിലും കർത്താവിലും ഞാൻ മുറുകെ പിടിച്ചു. ഞങ്ങളെല്ലാം തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കൊടുത്തു.
അപ്പോൾ എന്തൊക്കെയായാലും ജേക്കബിൻ്റെ വീട്ടുകാരും പറഞ്ഞു ഇത്രയും തൻ്റെ ഇടം കാണിക്കരുത്, എന്തെങ്കിലും വന്നാൽ നിൻ്റെ ഭർത്താവിനെ നീ അവിടെ അടക്കിയിട്ട് പോരേ പോരുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആരും കൊണ്ടുപോകാറില്ല. ഇവർക്ക് ആർക്കും അമേരിക്കക്കാർക്ക് ആർക്ക് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. മാതാവ് എന്ന് പറയുമ്പോൾ ഇവിടെ മാതാവില്ലേ, അവിടെ മാതാവില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അമേരിക്ക ഇവിടെ നാട്ടിൽ തന്നെ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഭയങ്കര അത്ഭുതം നടക്കുന്നതാണ്, ഞങ്ങൾ എന്നും കാണുന്നതാണ്. ഞങ്ങൾ പോകാൻ വിധിയുണ്ടെങ്കിൽ അവിടുത്തെ പേപ്പറും സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം എന്നും പറഞ്ഞ് എല്ലാ ഭാഷകളിലും പറയാം. അവിടെ മലയാളം പറയില്ലല്ലോ, അപ്പോൾ ഇംഗ്ലീഷ് എല്ലാം. ഈ ഈ ഈ പ്ലെയിൻ പറക്കുന്നത് 39,000 അടിക്ക് മേലെയാണ്. അപ്പം നിൻ്റെ ഭർത്താവിന് എവിടെ നിന്നാണ് ശ്വാസം കിട്ടുന്നത്? ഓക്സിജനും അതിന് പറ്റിയ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ പ്ലെയിനിൽ കയറിയപ്പോൾ യാതൊരു കുഴപ്പമോ ഒന്നും ഉണ്ടായില്ല. എങ്കിലും ഭക്ഷണമെല്ലാം ഞങ്ങൾ ട്യൂബിൽ കൂടി തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോൾ ഈ 4 ദിവസവും ജേക്കബിന് ഓരോ കടകളിലും ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ 3 അപ്പവും 2 മുട്ടക്കറിയും വെച്ച് ഇത്രയും ദിവസം കഴിക്കാൻ സാധിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. ഇതിന് വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാനില്ല. അമേരിക്ക ചെന്നും എനിക്ക് ഈ സാക്ഷ്യം പറഞ്ഞു. ഒരുപാട് പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്, ഒരുപാട് ആൾക്കാരെന്നെ നിഷേധിച്ച് പറഞ്ഞതുമാണ്. അതുകൊണ്ട് പൂർണ്ണ സൗഖ്യം കിട്ടിയ നല്ല സന്തോഷത്തിലാണ് ഞാനിപ്പോഴും. അമ്മ തരികയും ചെയ്യും, ഞാൻ ചോദിച്ച് മേടിക്കുകയും ചെയ്യും, മേടിച്ചിട്ടേ പോവുള്ളൂ. 9 ദിവസത്തിനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം 24-ാം തീയതി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറണം. എൻ്റെ വീട്ടിൽ പോലും ഒരു വീട്ടിൽ അറിഞ്ഞിട്ടില്ല. എനിക്ക് 2 അനിയത്തിമാരി, ഒരാളെ അറിയിച്ചിട്ടാണ് ഞാൻ വന്നത്. എങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കണ്ട് ആ വണ്ടി തന്നെ ഇരുന്നുണ്ട് ഞങ്ങൾ പോകും. ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും കഴിഞ്ഞ് ബുധനാഴ്ചത്തെ രാവിലെ കുർബാനയും കഴിഞ്ഞ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് നടത്തി തരും, അതിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ ഞാൻ വളരെ രോഗിയായിരുന്നു. ജേക്കബിന് ഈ അസുഖം വന്നതിന് ശേഷം എനിക്കും തൊണ്ടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. 2 ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് അത് മൂക്കിക്കൂടി ക്യാമറ കയറ്റി അതെല്ലാം ടെസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു എന്തോ കാണുന്നത് പോലെ കാണും. ഞാൻ പറയില്ല, ഒന്നും കാണൂല. ഞാൻ അമ്മയുടെ തൈല എന്നും പുരട്ടിക്കൊണ്ടാണ് പോന്നത്, അതുകൊണ്ട് എനിക്കതൊന്നും വരാൻ പോണില്ല. അത് കഴിഞ്ഞ് പിന്നെയും പറഞ്ഞ്, അപ്പോൾ എൻ്റെ മോനും പറഞ്ഞ് അമ്മ ഇവിടുത്തെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ഡോക്ടർമാർ പറയണതും ബൈബിളിൽ പറയണുണ്ട്, ഡോക്ടർമാർ പറയണതും കേൾക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ വാ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വരാം. അവിടെ ചെന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പമില്ല. പിന്നെയും പറഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒന്നും കൂടി ചെക്ക് ചെയ്യണമെന്ന്. അപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ദൈവം അങ്ങനെ അത് തന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ നെട്ടലിൻ്റെ 2 എല്ലിൻ്റെ അവിടെ ഗ്യാപ്പാണ്, അപ്പോൾ ഡിസ്ക് അകന്നിരിക്കുകയാണ്, അതുകൊണ്ട് കാല്, അപ്പം 2 മുട്ടുകാലും എനിക്കില്ലാത്തതാണ്. ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ നീരിറങ്ങുമായിരുന്നു, വളരെ വേദന വേണം. അപ്പോൾ പറഞ്ഞ് നടുവിനും ഒരു ഈ സർജറി ഉണ്ടെന്ന് പറഞ്ഞ്, ആ സർജറി ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ് അമ്മയുടെ തൈലം പുരട്ടിയാൽ മാറും, റിജ എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട നീ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ തൈലം മാത്രം ഉപയോഗിച്ചുള്ളൂ, തേനും ഉപ്പും. കർത്താവിൻ്റെ കൃപയാൽ പെട്ടെന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസവും വേദന. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പോകാം. അപ്പോൾ ഇവർ പറഞ്ഞ് ബാത്റൂമിൽ പോലും 2 പേരും കൂടി പൊക്കിയാണ് എന്നെ കൊണ്ടുപോയത്, അത്രയും പോലും എനിക്ക് എണീക്കാൻ പറ്റിയില്ല. അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എന്നെ കൊണ്ട് ആശുപത്രി പോയി, എമർജൻസി കൊണ്ടുപോയി. അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ അവിടെ 2 പ്രാവശ്യം ചെയ്തപ്പോഴുണ്ടായ സ്കാനിൻ്റെ അകൽച്ചയും അത് കഴിഞ്ഞ് ഇവൻ കാണിച്ചപ്പോഴത്തേക്കും അവിടെ മുഴുവനും നികന്ന് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനൊരു അസുഖം ഈ സഹോദരി തന്നെയാണെന്നാണ് ഡോക്ടർ ചോദിച്ചത്. അവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ ഓടിച്ചാടി നടക്കുന്നു. ദൈവത്തിന് 1000 നന്ദി. പ്രൈസ് ദ ലോർഡ്. കർത്താവ് തന്ന ഈ അനുഗ്രഹത്തിന് എന്നാൽ നന്ദി പറയുകയാണ്. ഞാൻ എപ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോൾ ലാസ്റ്റ് കാട്ട പാട്ടിൻ്റെ 4 വരി ഞങ്ങൾ പാടുകയാണ്. കാരണം ഒരുപാട് ശക്തിയാണ്, അതുകൊണ്ട് പാടാനറിയാവുന്നിട്ടല്ല, കർത്താവിന് മഹത്വം കൊടുക്കാനാണ്. ഇതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതൽ രക്ഷപ്പെട്ടത്. ഉന്നതന്നി അത്യുന്നതന്നി നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതന്നി അത്യുന്നതന്നി നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെന്തു ദൈവമെന്നും. അത്ഭുതവാൻ അതിശയ
ഫലമെന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു കുടുംബമാണ്. കുറേ കാര്യങ്ങളിലൂടെ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് സാവധാനം പറയാം, ഇപ്പോൾ അത്രയും പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ ഒരു കുടുംബമായിരുന്നു. ഈ പപ്പയുടെ പിന്നെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടും മകൻ്റെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം. പിന്നെ ഞാനിനി എന്തായാലും വരും കേട്ടോ, ഒരാറുമാസത്തിനുള്ളിൽ ബാക്കി സാക്ഷ്യം പറയാം. ഒരുപാട് വലിയ സാക്ഷ്യങ്ങൾ കിടക്കണേണ്, ഒരുപാട് ബന്ധനത്തിൽ ഞങ്ങൾ കഴിയണം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ എളിയ കുടുംബത്തെ ഓർക്കണമെന്ന് അപേക്ഷിക്കും. ഇവരുടെ വിശ്വാസം നമ്മൾ കാണണം. അവർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവരുടെ ബന്ധുവീടുകളിലൊന്നും പോയില്ല, നേരെ അമ്മ മാതാവിനെ കാണാനായിട്ട് കൃപാസനത്തിലേക്കാണ് വന്നത്. കൃപാസനത്തിന് വന്ന അവർ തരണം ചെയ്ത് വന്ന അവരുടെ വേദനകളൊക്കെ പറഞ്ഞു. 39,000 അടി ഉയരത്തിലാണ് നമ്മൾ പറഞ്ഞു പോരുന്നത്, വായു ഇല്ലാത്ത സ്ഥലം. എന്നിട്ട് ഓക്സിജനൊക്കെ കരുതി, ഒരുപാട് പൈസ മുടക്കി ഓക്സിജനൊക്കെ മേടിച്ച് കരുതിയാണ് പോകുന്നത്. എന്നാൽ ഫ്ലൈറ്റിലാണെങ്കിലും ഒരു പ്രശ്നവും സുഖമായിട്ട് ഇവിടെ എത്താനും, ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയതിന് ശേഷം പറഞ്ഞു ഇപ്പോൾ പൊറോട്ടയൊക്കെ കഴിക്കുന്നത്. അതായത് ആ രണ്ട് മുട്ടയും ഈ സൈഡിൽ കൂടെ ട്യൂബിലൂടെ ആയിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ 4 അപ്പവും 1 പൊറോട്ടയും 2 മുട്ടയും 1 കടലക്കറിയും കഴിച്ചു. കരങ്ങളടിച്ചത് നന്ദി പറയാം. ഇതാണ് ആ ട്യൂബ്, ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ട്യൂബായിരുന്നു, ദ്രാവക രൂപത്തിൽ അല്ലേ. ആ സാധനത്തിലാണ് പൊറോട്ട കഴിച്ചിരിക്കുന്നത്. എന്തൊരത്ഭുതമാണ് ശരിക്കും. അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും അതുപോലെ ഉടമ്പടി പരിശുദ്ധ അമ്മയിൽ, ഇത്രയും അവർ യാത്ര ചെയ്ത് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ഈ 9 ദിവസം ഇവിടെ അടുത്തൊരു വീടെടുത്ത് താമസിച്ച് അവരെല്ലാ ദിവസവും ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ വിശുദ്ധ ബലിയിലും ആരാധനയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ പറഞ്ഞു ഒരു ബന്ധു വീടുകളിലും പോയിട്ടില്ല, പോകുന്ന വഴിക്ക് 2 അനിയത്തിമാരെ ഒന്ന് വണ്ടിയിലിരുന്ന് തന്നെ കണ്ട് തിരിച്ചവരിവിടുന്ന് നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അത്രയും തീക്ഷ്ണതയും അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ വചന പ്രഘോഷണവും ആരാധനയും ഒക്കെ കൂടിയാണ് അവർ ഈ അവരുടെ വേദനകളെല്ലാം തരണം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയിലും പാട്ടിലുമൊക്കെ അവർക്ക് കിട്ടിയ അനുഗ്രഹമാണ് അവരെ നിലനിർത്തിയതെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. ഇത്രയധികം നന്മകളും അനുഗ്രഹങ്ങളും ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.